ഹലോ എവറി വൺ, കെ എം എച്ച് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് വണ്ണിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. പ്രധാന അലോട്ട്മെൻറ്റുകളായ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ് കോട്ട എല്ലാം ഏകദേശം പൂർത്തിയായി. ഒരുപാട് വിദ്യാർത്ഥികൾ ഇതിനകം തന്നെ പ്ലസ് വണ്ണിലേക്കുള്ള അഡ്മിഷൻ ഉറപ്പാക്കി. എന്നിരുന്നാലും ഒട്ടനവധി വിദ്യാർത്ഥികൾ ഇപ്പോഴും പ്ലസ് വൺ സീറ്റ് കിട്ടാതെ പുറത്താണുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾക്കുള്ളൊരു സന്തോഷ വാർത്ത, ഏകദേശം ഈ അഡ്മിഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടും 11,000 സീറ്റ് ഇനിയും ബാക്കിയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ആഴ്ചയായി നടന്നുകൊണ്ടിരിക്കുന്നത് ട്രാൻസ്ഫർ പ്രോസസ്സാണ്. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട സ്കൂളോ കോഴ്സോ കിട്ടാത്ത ആളുകൾക്ക് മറ്റൊരു സ്കൂളിലേക്ക് പരസ്പരം മാറാനുള്ള ഒരു ചാൻസാണ്. അത് നടന്നു എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴുള്ള സീറ്റുകളുടെ എണ്ണം കുറയുന്നില്ല. ആ സീറ്റുകൾ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ട്രാൻസ്ഫർ പ്രോസസ്സ് കഴിയുന്ന മുറക്ക് തന്നെ അടുത്ത സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഈ വരുന്ന നവംബർ 2 ആരംഭിക്കുന്നതാണ്. ഇനി ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത ആളുകൾ ചെയ്യേണ്ടത് നവംബർ 2 hscap.kerala എന്ന വെബ്സൈറ്റിൽ ഇനി ട്രാൻസ്ഫർ പ്രോസസ്സ് കൂടെ കഴിഞ്ഞതിന് ശേഷമുള്ള ടോട്ടൽ വാക്കൻസി പബ്ലിഷ് ചെയ്യും. ഓരോ ജില്ലയിലുമുള്ള ഓരോ സ്കൂളിലും ഓരോ കോഴ്സിലേക്കും ഇനി എത്ര സീറ്റ് ബാക്കിയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ വഴി നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ റിന്യൂ യുവർ അപ്ലിക്കേഷൻ എന്ന ലിങ്ക് കാണാം. അതുവഴി നിങ്ങൾക്ക് ഏത് സ്കൂളാണോ വേണ്ടത്, ഏത് കോഴ്സാണോ വേണ്ടത്, അവിടെ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ ആ ഒഴിവുള്ള സീറ്റുകളിലേക്ക് എന്ത് ചെയ്യുക, പുതിയ ഓപ്ഷനുകൾ പുതുക്കി നൽകുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സ്കൂളുകളും കോഴ്സുകളും ഇപ്പോൾ തന്നെ ഒന്നുകൂടെ നോക്കി വെക്കുക. അത് നവംബർ 2 അവിടെയൊക്കെ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ ആ സ്കൂളിൻ്റെ കോഡും കോഴ്സിൻ്റെ കോഡും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് 2 ശേഷം അതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററിയിലും അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിലോ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് മുമ്പിലുള്ള ആകെ ഒരു ചാൻസ് അൺഎയ്ഡഡ് സ്കൂളുകളും ഓപ്പൺ സ്കൂളുകളുമാണ്. സാധാരണ റെഗുലർ സ്കൂളുകളിൽ പഠിക്കുന്ന പോലെ തന്നെയാണ് അൺഎയ്ഡഡ് സ്കൂളുകൾ, പക്ഷേ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ ഫീ നൽകേണ്ടി വരുമെന്ന് മാത്രം. ഓപ്പൺ സ്കൂളുകളാണെങ്കിൽ അല്ലെങ്കിൽ പാരലൽ സ്കൂളുകളാണെങ്കിൽ എക്സാം സെൻറ്ററുകൾ സാധാരണ റെഗുലർ സ്കൂളുകളിലായിരിക്കും, പഠനമൊക്കെ ഈ ഓപ്പൺ സ്കൂളിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അവിടെയും ഫീസ് നൽകേണ്ടി വരും. അൺഎയ്ഡഡ് സ്കൂളിലേക്കുള്ള ഡേറ്റ് ഇന്ന് ഈ ഒക്ടോബർ 22 ആയിരുന്നു, അത് വീണ്ടും ഒക്ടോബർ 30 ആക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും അൺഎയ്ഡഡ് സ്കൂളുകളിൽ പ്രവേശനം നേടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് പ്രവേശനം ഉറപ്പാക്കാവുന്നതാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മാനേജ്മെൻറ്റ് കോട്ട, എയ്ഡഡ് സ്കൂളുകളിലേക്കുള്ള മാനേജ്മെൻറ്റ് കോട്ട അഡ്മിഷൻ്റെ ഡേറ്റും നീട്ടിയിട്ടുണ്ട്, ഒക്ടോബർ 30 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും സ്കൂളുകളിൽ മാനേജ്മെൻറ്റ് കോട്ട സീറ്റ് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്കൂളുമായി ബന്ധപ്പെട്ടാൽ അറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ അതുവഴി പ്രവേശനം നേടാനുള്ള സാധ്യതകളും ഇപ്പോൾ തന്നെ നോക്കേണ്ടതാണ്. അപ്പോൾ 11,000 സീറ്റുകൾ ഇനിയും ബാക്കിയുണ്ട് എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. എന്നാലും ഒരു അതിൻ്റെ ഇരട്ടിയിലധികം അപ്ലിക്കൻസ് ഉണ്ടാവും എന്നുള്ളതും വാസ്തവമാണ്. എങ്ങനെയാണെങ്കിലും ഇതുവരെ സീറ്റുകൾ കിട്ടാത്ത, പ്ലസ് വൺ അഡ്മിഷൻ കിട്ടാത്ത എല്ലാ ആളുകൾക്കും അവർ ആഗ്രഹിച്ച സ്കൂളും കോഴ്സും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നന്ദി.